അതുപോലെ യു ഡി എഫിന്റെ ബഹുമാനായ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ പുജാരി കൂട്ടിയുടെയും യു ഡി എഫിന്റെ സംബന്ധിതരായ എല്ലാ നേതാക്കന്മാരുടെയും കൂട്ടായ ചർച്ചയ്ക്ക് ശേഷമാണ് കൊല്ലത്ത് ആർ എസ് പിയുടെ സീറ്റും കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സീറ്റും യു ഡി എഫിന്റെ ധാരണ പ്രകാരം ആദ്യം തന്നെ പ്രഖ്യാപിക്കാനുള്ള ധാരണയുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ പ്രഖ്യാപിച്ച നിമിഷം മുതൽ തൊട്ടടുത്ത നമ്മുടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആദ്യം പോയത് കോട്ടയം ഡി സി സി ഓഫീസിലേക്കാണ്. കേരള കോൺഗ്രസ് ഓഫീസിൽ നിന്നും ഡി സി സി ഓഫീസിലേക്ക് പോയി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കെ സി ജോസഫ് ഉൾപ്പെടെ ജോസഫ് ആഴക്കനടക്കം യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കളുടെ എല്ലാ സാന്നിധ്യത്തിൽ കോട്ടയത്ത് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പാലാ അസംബ്ലി മണ്ഡലം ഈ പോരാട്ടത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് പ്രിയപ്പെട്ട ശ്രീ ജോർജ് പുളിങ്ങാട് യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനർ കൂടിയായ ജോർജ് പുളിങ്ങാട് പുളിങ്ങാട് സാറിന്റെ മതിൽ തന്നെ ഇവിടെ ആദ്യം എഴുതിക്കൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ മാതൃക കാണിക്കുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്യണമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ ഉയർത്തിയിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചതുപോലെ ഇപ്രാവശ്യവും ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ കോട്ടയത്ത് വിജയിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സന്ദേശമായി പറയാനുള്ളത്. യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ട്, കേരള കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട്, യു ഡി എഫ് സംവിധാനത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ട് ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയ ആളുകൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ എന്ന് യാതൊരു സംശയമില്ല. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ദുർഭരണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തുകയാണ്. ഇവിടെ കൃഷിക്കാർക്ക് രക്ഷയില്ല, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിനുൾപ്പെടെയുള്ള പദ്ധതി വീതം മുഴുവൻ വെട്ടിക്കുറച്ചു, വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭനത്തിലായി, പാവങ്ങൾക്ക് പെൻഷനില്ല, രോഗികൾക്ക് ചികിത്സയില്ല, മരുന്ന് മേടിക്കാൻ മാർഗമില്ല, എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ഭരണത്തിൽ തുടരാനുള്ള ജനകീയ അവകാശം പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ ആദ്യത്തെ വിധിയെഴുത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായുള്ള വിധിയെഴുത്ത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാകും. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് കരസ്ഥമാക്കുമെന്ന് ഉറപ്പാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുവാൻ യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിരവധി പ്രാവശ്യം ഇന്ത്യ കേരളത്തെ പ്രതികരിച്ചിട്ടുള്ള ജനപ്രതി എന്ന നിലയിൽ കൃഷിക്കാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണ പ്രക്രിയയെല്ലാം വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ള ജനപ്രതിയാണ്. അങ്ങനെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അഭിമാനമായി പ്രിയങ്കരനായ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ചുകൊണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിന് ഒരു അവസാനമുണ്ടാക്കാൻ, വികസനത്തിന്റെ പാതയിലേക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു പുതിയ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാക്കണം. കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തൊട്ടാകെ ഇന്ന് ഉയർന്നിരിക്കുന്ന മതേതരത്വത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളിയും, രാജ്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ചിഹ്ന ഭിന്നമാക്കാൻ ഇന്ന് അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ അതിനെ തള്ളിപ്പറയുമ്പോൾ നമ്മുടെ രാജ്യം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ യു ഡി എഫ് ആണുള്ളത്. യു ഡി എഫിന്റെ മുഴുവൻ സാധ്യതകളെയും വിജയിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാക്കി നമുക്കിതിനെ മാറ്റണം. അതെ, പാലാ നിയോജക മണ്ഡലത്തിൽ ആവേശപൂർവ്വം നിങ്ങളിവിടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇവിടെ വരാൻ ആദ്യം സമ്മതം പറഞ്ഞതാണ്. പക്ഷേ കോട്ടയത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം കോട്ടയത്തെ പത്ര ഓഫീസുകളും പ്രധാനപ്പെട്ടവരെയും എല്ലാം നമുക്ക് ഒരു നിമിഷം പോലും വൈകാതെ കാണേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം കോട്ടയത്ത് ഇപ്പോൾ എല്ലാവരെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പകരമായി ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തുവാൻ പാലാ നിയോജക മണ്ഡലത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പാലായിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജിനും യു ഡി എഫിനും പാലാ നിയോജക മണ്ഡലത്തിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായൊരു പ്രവർത്തനമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാലാ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കന്മാർക്ക് പ്രത്യേകമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി പ്രത്യേകം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി, കോട്ടയം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന് വേണ്ടി, യു ഡി എഫിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പാലാ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജോർജ് പുളിങ്ങാട് സാറിന്റെ മതിൽ ഇവിടെ ചുവരെഴുത്ത് നടത്തിക്കൊണ്ട് തുടക്കം കുറിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ധന്യവാദം.